അവരുടെ തീർച്ചയായും നിങ്ങളുടെ പ്രത്യേകമായ വ്യതിരിക്തമായ വ്യത്യസ്തമായ മതബോധത്തിൽ അധിഷ്ഠിതമായ ശരിയായ നിലപാടിൻ്റെ പ്രതിഫലനവും ബഹിർസ്ഫുരണവുമാകാം അത് നിലവിളക്കിൻ്റെ വിവാദത്തിൽ. 1993 ഒക്ടോബർ മാസം 10-ാം തീയതി കേരളം ലോകത്തിന് സമ്മാനിച്ച മാർക്സിസ്റ്റ് ആചാര്യനായ സഖാവ് EMS ഒരു പ്രബന്ധം ദേശാഭിമാനി വാരികയിൽ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിവാര കുറിപ്പുകൾ എന്നാണെന്ന് പറയുക. EMS ഡയറി എന്ന പേരിൽ അത് പിന്നീട് പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഒരു വാചകം ഇങ്ങനെയാണ്, അവധി ദിവസങ്ങളും മതേതര നിലപാടും. അതിൽ അദ്ദേഹം പറയുന്നത്, ശ്രീ നരസിംഹറാവു ഇന്ത്യൻ പാർലമെന്റിൽ 2 മതവിമുക്ത ബില്ലുകൾ അവതരിപ്പിച്ച പശ്ചാത്തലത്തിലാണ് ഈ വിഷയം നാം ചർച്ച ചെയ്യുന്നത്. മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും രാഷ്ട്രീയത്തെ മതത്തിൽ നിന്നും വേർപെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ആ ബില്ല് എന്നതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സൂക്ഷ്മാംശങ്ങളിലേക്ക് അഭിപ്രായ ഭേദമുണ്ടെങ്കിലും പൊതുവിൽ അതിനെ പിന്തുണച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ, അന്നത്തെ എന്നർത്ഥം ഇപ്പോഴും അതെ, അത് ശരിയാണ്, നമ്മുടെ പ്രിയപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു പൊതുചടങ്ങിൽ നിലവിളക്ക് കൊളുത്താൻ വിസമ്മതിച്ചതിൻ്റെ രാഷ്ട്രീയം വിശകലനം ചെയ്യേണ്ടത് EMS വാക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യ, മതാധിഷ്ഠിത രാഷ്ട്രമല്ല അത് എന്നാണ് അതിൻ്റെ മലയാളം. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമല്ല, ഇസ്ലാമിക രാഷ്ട്രമല്ല, മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്നതുകൊണ്ട് തന്നെ മതനിരപേക്ഷ രാഷ്ട്രത്തിൽ മതനിരപേക്ഷ ചടങ്ങുകൾക്കാണ് പൊതുമണ്ഡലത്തിൽ പ്രാമുഖ്യമുണ്ടാവേണ്ടത്. മതക്കാർ പ്രത്യേകം പ്രത്യേകം അനുവദനീയമായ അളവിലും തൂക്കത്തിലൊക്കെ അത് വേറെ നടത്തട്ടെ എന്നൊരു സഖാവ് EMS പറഞ്ഞു. ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് ഭാവിയിൽ മന്ത്രിമാരും ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും പുരോഗാമികളായ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും പിന്തുടരേണ്ടി വരിക തന്നെ ചെയ്യും. ഞാൻ ആവർത്തിക്കുന്നു, അത് 93 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ്, 22 കൊല്ലം മുമ്പാണ്. കേരളം കണ്ട ഏറ്റവും കഴിവ് കുറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയാണ് ശ്രീ അബ്ദുറബ് എന്നാണ് എൻ്റെ സുചിന്തിതമായ പ്രസ്ഥാനത്തിൻ്റെ നിലപാട്. ആ നിലപാടിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ നിലവിളക്കിനെ വെച്ച് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്ന ലൈനനുസരിച്ച് അബ്ദുറബിനെ നിലവിളക്കിൻ്റെ കാര്യത്തിൽ നിശിതമായി വിമർശിക്കുന്നവരോട് ഈ ചിത്രം, ചരിത്രം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര, പക്ഷേ അത് BJP